ആ മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞത്? കിങ്ഡ അനിമാലിയ തുടങ്ങി അല്ലേ. കിങ്ഡ അനിമാലിയയിലെ 11 ഫൈലങ്ങൾ പറഞ്ഞു. ഈ ഫൈലങ്ങളുടെ അർത്ഥം പറഞ്ഞു അല്ലേ. ഓരോ ഫൈലത്തിനോ പേര് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കിങ്ഡം അനിമൽ അല്ലെങ്കിൽ അനിമൽ കിങ്ഡത്തിലേക്ക് കടക്കണം. അതിന് മുമ്പ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കുറേ വേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അനിമൽസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുള്ള ക്ലാസിഫിക്കേഷൻ, അതിന് പുറമേ ഞാൻ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാണ്. അതിലൊന്ന് ഹാബിറ്റാറ്റ്, ഇവരെവിടെ കാണപ്പെടുന്നു, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ വേഗം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് അറ്റ് എന്നാണ് അർത്ഥം, അതായത് വാസസ്ഥലം. ഇതിനെ ബേസ് ചെയ്തിട്ട് ജീവികളെ, അനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ ജീവികളല്ല, അനിമൽസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. അതിൽ ഫസ്റ്റ് വേണം എന്താ വായിച്ചേൻ, ടെറസ്ട്രിയൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഓൺ ലാൻഡ്, കരയിൽ കാണുന്ന ജീവികളെ പറയുന്ന പേരാണ്, അനിമൽസിൻ്റെ പേരാണ് ടെറസ്ട്രിയൽ. ഓക്കെ, അക്വാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, അക്വ എന്ന് പറഞ്ഞാൽ വെള്ളം, അക്വേറിയം, അക്വാറീജിയ കേട്ടിട്ടില്ലേ, അക്വാഫിന. ഏഹ്, അപ്പോൾ അക്വ എന്ന് പറഞ്ഞാൽ വാട്ടർ. അപ്പോൾ അക്വാറ്റിക് അനിമൽസ് എന്താ, അനിമൽസ് ലിവിങ് ഇൻ വാട്ടർ. പിന്നെ ആംഫീബിയസ്, ആംഫീം എന്ന് പറഞ്ഞാൽ, ആംഫി എന്ന് പറഞ്ഞാൽ രണ്ട് നടത്തും, ഉഭയം അല്ലേ, രണ്ടും. അപ്പോൾ ആംഫീബിയസ് എന്ന് പറഞ്ഞാൽ ഉഭയജീവികൾ, എന്താ, ദ അനിമൽസ് ലിവിങ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. ഇപ്പോൾ നമ്മൾ തവളയൊക്കെ അതിൽ വരും, ആംഫീബിയസ് ആണ് അല്ലേ. അപ്പോൾ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഓൺ ലാൻഡ്, അക്വാറ്റിക് എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഇൻ വാട്ടർ, ആംഫീബിയസ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെറസ്ട്രിയൽ കുറച്ച് പറയാം. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ, ടെറസ്ട്രിയൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓൺ ലാൻഡ്. അതിൽ തന്നെ ചില ആളുകൾ മണ്ണിന് തൊട്ട് താഴെ കാണുന്നവരുണ്ട്, അവർ പറയും സബ്ടെറേനിയസ്. എന്താ പേര്? സബ്ടെറേനിയസ് അനിമൽ. സബ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ, ടെറേനിയസ് എന്ന് പറഞ്ഞാൽ മണ്ണ്. അപ്പോൾ മണ്ണിന് തൊട്ട് താഴെ ആരൊക്കെയാണ്? ദ അനിമൽസ് ലിവിങ് ജസ്റ്റ് ബിനീത് ദ സോയിൽ. ആരൊക്കെയാണ് വരുന്നത്? എക്സാമ്പിൾ ആൻസ്, ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ. പിന്നെന്താ, ബിനീത്ത് എന്ന് പറഞ്ഞാൽ ബിലോ അല്ലേ. പിന്നെന്താണ് എർത്തുവം, എർത്തുവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മണ്ണിര. പിന്നെ വരുന്നവരാ ടെർമൈറ്റ്, ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ ചെതൽ. ആലോചിച്ച് നോക്കുക, ശരിയല്ലേ. ഇവരുടെ പേരാണ് സബ്ടെറേനിയസ് അനിമൽസ്. പിന്നെ വരുന്നത് ഫൊസോറിയൽസ്. ഫൊസോറിയൽ എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ബറോസ്, മാളത്തിൽ കാണുന്ന ജീവികൾ. എക്സാമ്പിൾ റാബിറ്റ്, റാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ. റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി അല്ലേ. സ്നേക്സ് എന്താ, പാമ്പുകൾ. ദ നെക്സ്റ്റ് വൺ സ്കാൻസോറിയൽ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ക്ലൈംബേഴ്സ്, എളുപ്പത്തിൽ വളരെ വേഗത്തിൽ മരം കയറുന്ന ആളുകൾ. ചീറ്റ കേട്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചീറ്റ, ക്യാറ്റ്, പൂച്ച, പട്ടിയും പൂച്ചയും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ പൂച്ച വേഗം മരത്തുമ്പോൾ കയറുന്ന കാണാം. അപ്പോൾ ഫാസ്റ്റ് ക്ലൈംബേഴ്സാണ് എന്ത്, സ്കാൻസോറിയൽ. പിന്നെ വരുന്നത് ഫാസ്റ്റ് റണ്ണേഴ്സ്, ദേ ആർ കോൾഡ് കർസോറിയൽ. ഇപ്പോൾ നമ്മളെ ചീറ്റൊക്കെ അതിൽ വരും അല്ലേ, കർസോറിയൽ. പിന്നെ അർബോറിയൽ, അർബോറിയൽ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓൺ ട്രീസ്, മരത്തിൽ കാണുന്ന ജീവികൾ. ഇപ്പോൾ നമ്മുടെ മങ്കീസ്, അതുപോലെ ബേർഡ്സ് ഒക്കെ വരും. ഏവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് എന്നാണ് അർത്ഥം കേട്ടോ. അതിങ്ങനെ ഓർത്താൽ മതി, ഏവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുന്നത്. ഏവിയേഷൻ മിനിസ്ട്രി കേട്ടില്ലേ, വ്യോമയാന ഗതാഗത വകുപ്പ്, അതാണ് വ്യോമി, എന്താണ് ഏവിയേഷൻ. ഏവിയേഷൻ ഓയിൽ അറിയില്ലേ, വിമാനത്തിൻ്റെ ഇന്ധനം. അപ്പോൾ ഏവ്സ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന ആൾക്കാർ എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ മരത്തിൽ ഏവ്സ്, ഇവിടെ ഏവ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ എന്നാണ് അർത്ഥം. ഇവിടെ പറക്കുന്നതെന്നല്ല, നമ്മൾ അനിമൽസിൽ ഏവ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, പക്ഷികൾ. അപ്പോൾ ചോദിക്കും അനിമലാണോ പക്ഷി, പക്ഷി അനിമൽ തന്നെയാണ്. നമുക്ക് പറഞ്ഞുതരാം, നമ്മൾ പറയുന്ന അനിമൽ എന്ന് പറഞ്ഞാൽ കിങ്ഡം അനിമാലിയാണ്, അല്ലാണ്ട് ഇംഗ്ലീഷിലെ അനിമൽസും ബേർഡ്സും അല്ല കേട്ടോ. ഇത് ബയോളജിക്കൽ അനിമൽസാണ്. ബയോളജിക്കൽ അനിമാലിയയിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ബേർഡ്സ്. ഓക്കെ, അവിടെ. അപ്പോൾ അർബോറിയൽ എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഓൺ ട്രീസ്. പിന്നെ ഏരിയൽ ഓർ വോളൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ഓർഗാനിസം, പറക്കുന്ന ജീവികൾ. അത് ബാറ്റ്, ബാറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, ആ ബാറ്റ് ആരാ, വവ്വാലി അല്ലേ. ഓക്കെ, സസ്തനിയാണ് അല്ലേ. ഫ്ലൈയിങ് എന്താ, മാമലാണ് ശരിക്കും ബാറ്റ്. ബാറ്റ് ബേർഡ്സൊക്കെ വരും ഫ്ലൈയിങ്. ഏരിയൽ എന്ന് പറഞ്ഞാൽ എയറിൽ കാണുന്നവരും. അപ്പോൾ ഏരിയൽ അല്ലെങ്കിൽ ഓർ അതിന് വേറെ പേരുന്ന വോളൻ്റ്. അപ്പോൾ വോളൻ്റ് എന്ന് പറഞ്ഞാലും പറക്കുന്നവരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ടെറസ്ട്രിയൽ അനിമൽസ് ലിവിങ് ഓൺ ലാൻഡ്, അനിമൽസ് ലിവിങ് ഓൺ ലാൻഡ്. അതിനോട് മുഴുവനും ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, ടെറസ്ട്രിയൽ അനിമൽസ് എന്നാണത്, എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഓൺ ലാൻഡ്. അപ്പോൾ പറയുമ്പോൾ ടെറസ്ട്രിയൽ എന്നേ പറയുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, അർബോറിയൽ അല്ലേ. അർബോറിയൽ എന്ന് പറഞ്ഞാൽ അനിമൽസ് ലിവിങ് ഓൺ ട്രീസ്. പിന്നെ വരുന്നത് എന്താ, ഫാസ്റ്റ് റണ്ണേഴ്സ് ആരാ, കർസോറിയൽ അനിമൽസ്. പിന്നെ വരുന്ന ഫാസ്റ്റ് ക്ലൈംബേഴ്സ് ആരാണ്, സ്കാൻസോറിയൽ അനിമൽസ് അല്ലേ. പിന്നെ വരുന്നത് എന്താ, ആ പറഞ്ഞു നോക്കി, എന്താ വോളൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് അല്ലേ. വോളൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലൈ, പറക്കുന്ന ജീവികൾ അനിമൽസ്.
ആ ഇതാരാ ഫൊസോറിയൽ. ഫൊസോറിയൽ എന്ന് പറഞ്ഞാൽ മാളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കേട്ടോ, ഫൊസോറിയൽ അനിമൽസ് ലിവിങ് ഇൻ ബറോസ്. പിന്നെ വരുന്നത് അക്വാറ്റിക്കാണ്, വെള്ളത്തിൽ കാണുന്ന ഒരു അക്വാറ്റിക്. നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാം. ഒന്നെന്താ, ശുദ്ധജലത്തിൽ അല്ലേ, ഫ്രഷ് വാട്ടർ അനിമൽസ്, അനിമൽസ് ലിവിങ് ഇൻ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. രണ്ടാമത്തത് മറൈൻ. മറൈൻ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ കാണുന്ന അനിമൽസ്, അനിമൽസ് ഇൻ ദ സീ വാട്ടർ. ഓക്കെ, ഈ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം വളരെ കുറവായിരിക്കും, അതിനാണ് നമ്മൾ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. അത് ചെളിവെള്ളമൊക്കെ ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷിൽ ഫ്രഷ് വാട്ടർ അല്ല, ബയോളജിയിൽ ഫ്രഷ് വാട്ടർ. ബയോളജിയിൽ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം കുറഞ്ഞ വെള്ളം, അല്ലാണ്ട് ശുദ്ധജലമല്ല. ഓക്കെ, പറയുമ്പോൾ നമ്മൾ ശുദ്ധജലം എന്ന് പറയും. ഓക്കെ, നമ്മൾ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിൽ ഫ്രഷ് വാട്ടർ എന്നൊക്കെ പറയും, അതല്ലത് കേട്ടോ. മറൈൻ എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അംശം കൂടിയത്, അത് സമുദ്രജലം. അനിമൽസ് ഇൻ സീ വാട്ടർ, അതുപോലെ ഒട്ടാ മതി. മറൈൻ ഡ്രൈവ്, ഈ സമുദ്രത്തിനോട് ചേർന്നതന്നെയല്ല നമ്മൾ മറൈൻ ഡ്രൈവ്, മറീന ബീച്ച് എന്നൊക്കെ പറയില്ല. അപ്പോൾ മറൈൻ എന്ന് പറഞ്ഞാൽ എന്താ, റിലേറ്റഡ് വിത്ത് സീ, സമുദ്രവുമായി ബന്ധപ്പെട്ട്. ഈ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് നിന്ന് സീ എന്ന് പറയുക വലിയൊരു എന്താണ് ഭാഗമാണ്. സീ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഓഷ്യൻ, സമുദ്രം അല്ലേ. സീ എന്ന് പറഞ്ഞാൽ കടൽ. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ അറേബ്യൻ സീ, നമ്മളെ ഭാഗത്ത് നമ്മൾ ഇന്ത്യ മഹാസമുദ്രത്തിന് പറയുന്ന പേരാണ് അറബിക് കടൽ. അപ്പോൾ സീ ഓഷ്യൻ ഒക്കെ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ സീ വാട്ടർ എന്ന് പറഞ്ഞാലും ഓഷ്യൻ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെ, മറൈൻ അനിമൽസ് കേട്ടോ. അപ്പോൾ ഇതാണ് അക്വാറ്റിക് എന്ന് പറഞ്ഞാൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ഇൻ വാട്ടർ. പിന്നെ ഫ്രഷ് വാട്ടർ, ഫ്രഷ് വാട്ടറിന് കുറേ ഫിഷസും ഇതൊക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. പലതരം ഫിഷസ് ഉണ്ട് അല്ലേ, പിന്നെ ബേഡ്സ് ഉണ്ട്, ചില ബേഡ്സ് ഉണ്ട്, ഇലക്ട്രിക് കീലുണ്ട്, കാർപ്പുണ്ട്, അതുപോലെ വോക്കറ്റ്, വിറ്റർലിങ്, ഫിഷ്, പിരാന. പിരാന കേട്ടില്ലേ, ഇതൊക്കെ ശുദ്ധജലത്തിൽ കാണുന്ന മത്സ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രഷ് വാട്ടർ അനിമൽസ്. പിന്നെ വരുന്നത് മറൈനാണ്. മറൈനിൽ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്, അനിമൽസ് ഇൻ സീ വാട്ടർ. അതിൽ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന, ഈ സീ വാട്ടറിൻ്റെ ഏറ്റവും മുകൾ പരുപ്പിൽ കാണുന്ന എന്നാൽ കാണാൻ പറ്റാത്ത കുറേ ജീവികളുണ്ട്. നമ്മളിപ്പോൾ കടലിലെ ഏറ്റവും മുകളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ഇഷ്ടംപോലെ ജീവികൾ നമുക്ക് കാണാൻ പറ്റും. അവർ പറയുന്ന പേരാണ് പ്ലാങ്ക്ടൺ, അത് സൂക്ഷ്മജീവികളാണ്. അപ്പോൾ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ യൂഷ്വലി മൈക്രോസ്കോപ്പിക് ഫ്ലോട്ടിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഓർഗാനിസംസ്. ഇവർക്ക് നീന്താനുള്ള ഓർഗൻസ് ഒന്നുമില്ല, ഇവരിങ്ങനെ എന്താണ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പൊന്തിക്കെടുക്കുക അല്ലേ, ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുക. അങ്ങനെയുള്ള കുറേ ജീവികൾ, അവരുടെ പേരാണ് പ്ലാങ്ക്ടൺ. എന്താ പേര്? പ്ലാങ്ക്ടൺ. ഓക്കെ, ഇത് ഫ്രഷ് വാട്ടറിൽ ഉണ്ട് കേട്ടോ, നമ്മൾ സമുദ്രത്തിലാണിത് മെയിനായിട്ട് പറയുക. പിന്നെ നെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂഷ്വലി മാക്രോസ്കോപ്പിക് ആൻഡ് സ്വിമ്മിംഗ് ഓർഗാനിസം, വലിയ ജീവികൾ നീന്തി കളിക്കുന്ന ജീവികളുടെ പേരാണ് നെക്ടർ. ഇത് നമുക്ക് ഫ്രഷ് വാട്ടറിലും പറയാം കേട്ടോ, പ്ലാങ്ക്ടൺ നെക്ടൺ ഒക്കെ. ഞാൻ അവിടെ ഓഷ്യൻ അല്ലെങ്കിൽ മറൈൻ അനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മൈക്രോസ്കോപ്പിക് ഫ്ലോട്ടിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് ഓർഗാനിസംസ്. നെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി മാക്രോസ്കോപ്പിക്, ഫിഷസൊക്കെ ഇല്ലേ, ആൻഡ് സ്വിമ്മിംഗ് ഓർഗാനിസംസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സെഡൻഡറി, ചില ആളുകൾ അറ്റാച്ച് ചെയ്ത് കാണും, ഓർ സെസൈൽ. അറ്റാച്ച്ഡ് ഫോംസിൻ്റെ പേര് സെഡൻഡറി അല്ലെങ്കിൽ സെസൈൽ, അവ രണ്ടും ഒന്ന് തന്നെ കേട്ടോ. സെഡൻഡറി അല്ലെങ്കിൽ എന്ത് പറയുക, സെസൈൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്. ഇപ്പോൾ ഹൈഡ്ര ഒരു സ്ഥലത്ത് അറ്റാച്ച് ചെയ്താണ്, ഇപ്പോൾ കല്ലുമ്മക്കായ, കല്ലുമ്മ അറ്റാച്ച് ചെയ്തിട്ടല്ലേ, പവിഴപ്പുറ്റുകൾ അറ്റാച്ച് ചെയ്തിട്ടല്ലേ, അവരൊക്കെ നമ്മൾ എന്താ പറയുക, സെഡൻഡറി അല്ലെങ്കിൽ സെസൈൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ, ഏറ്റവും മുകളിൽ വെള്ളത്തിൽ കാണുന്ന സൂക്ഷ്മജീവികൾ അവരുടെ പേരാണ് പ്ലാങ്ക്ടൺ. താഴെയുള്ള വെള്ളത്തിൽ കാണുന്ന ആളുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് നെക്ടൺ. ഇവർ നീന്തി നടക്കും അല്ലെങ്കിൽ എന്താ, വാക്കിംഗ് ലെഗ്സോ സ്വിമ്മിംഗ് ഓർഗൻസൊക്കെ ഉണ്ടാവും, അവരുടെ പേരാണ് നെക്ടൺ. ഓക്കെ, അപ്പോൾ ഇതാണ് മറൈൻ സീ വാട്ടറിൽ കാണുന്ന അനിമൽസ്, പലതരം അനിമൽസ് ഉണ്ട്. ഇതാണ് പ്ലാങ്ക്ടൺ, ഇത് മൈക്രോസ്കോപ്പിക്കാണ്, നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഇത്ര വലുതായിട്ട് കാണുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ ഇവരൊന്നും കാണൂല കേട്ടോ. പിന്നെ നെക്ടൺ, നെക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർഗാനിസം കേപ്പബിൾ ഓഫ് സ്വിമ്മിങ് എഗൈൻസ്റ്റ് എ കറൻറ്റ്, ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്ന ജീവികളെ പറയുന്ന പേരാണ് നെക്ടൺ, വെള്ളത്തിൽ കാണുന്ന എസ്പെഷ്യലി മറൈൻ. ഓക്കെ, ഇതാണ് അറ്റാച്ച്ഡ് ഫോം. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സെസൈൽ ഓർ സെഡൻഡറി, കണ്ടില്ലേ, ഇതൊക്കെ സിലിണ്ടറേറ്റയിൽ വരുന്ന ഒരു ജീവികൾ, സീ അനിമോൺ എന്നൊക്കെ പറയും, ഇവരുണ്ട് അവിടെ അവിടെയൊക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന ജീവികൾ കാണുന്നത്. ഓക്കെ, ഇനി ഈ നെക്ടൺ എടുത്തു കഴിഞ്ഞാൽ കുറേ ആളുകൾ സമുദ്രത്തിൻ്റെ മണ്ണിനോട് ചേർന്ന് അല്ലെങ്കിൽ ഫ്ലോറിലാണ് കാണുന്നത്, കുറേ ആളുകൾ ഈ വെള്ളത്തിലാണ് കാണുന്നത്. ഇതും ഇവിടെയും വെള്ളമുണ്ട്, വെള്ളം ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ഫ്ലോർ ഓഷ്യൻ ഫ്ലോറിനോട് അടുത്ത് കാണുന്ന ജീവികളെ ബെന്തിക്ക്, കനേ റീജിയൻ്റെ പറയും ബെന്തിക് സോൺ എന്നാണ്. ഈ വെള്ളം കാണുന്ന വാട്ടർ കോളത്തിന് പറയുന്ന പേരെന്താ, പെലാജിക് സോൺ.
അപ്പോൾ അനിമൽസിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഏത് നെക്റ്റനെ, നെക്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഏതാ നെക്റ്റൻ, ഇതാണ് നെക്റ്റൻ അല്ലേ, അവിടെ നെക്റ്റൻ അവിടെ, ഇതാണ് നെക്റ്റൻ ഓക്കെ അല്ലേ. ഈ നെക്റ്റൻ നമുക്ക് വീണ്ടും എന്താക്കാം, അതായത് ഫ്ലോറിൽ കാണുന്നവരും ഈ വാട്ടർ കുളത്തിൽ കാണുന്നവരും ഓക്കെ. അപ്പോൾ നോക്കിക്കേ എന്തൊക്കെയാണ് നെക്റ്റനെ നമുക്ക് വീണ്ടും രണ്ടാക്കാം, എന്തൊക്കെയാണ് ബെന്തിക്കാൻ്റെ പെലാജിക്. അപ്പോൾ ബെന്തിക് എന്ന് പറഞ്ഞാൽ എന്താ, ബെന്തിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ് ഓൺ ദ സീ ഫ്ലോർ, കടലിൻ്റെ അടിത്തട്ടിൽ കാണുന്നവരാണ് ബെന്തിക്ക്, മണ്ണിനോട് ചേർന്ന് കാണുന്ന ഞണ്ട്, ചെമ്മീൻ, അതുപോലെ തന്നെ ഈ പരന്ന മീനുകളൊക്കെ ഇല്ലേ, എന്താണ് നമ്മളെ തെരണ്ടി, തെരണ്ടി റേസ് RAYS എന്ന് പറയും, അതുപോലെ സ്രാവ്, ഇതൊക്കെ എന്താ ബെന്തിക്കാണ് കേട്ടോ. പിന്നെ വരുന്ന പെലാജിക്ക്, പെലാജിക്ക് എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ഇൻ വാട്ടർ കോളം, ആ വെള്ളത്തിൻ്റെ മുകളിൽ പരപ്പിൽ കാണുന്നത്, ഏറ്റവും മുകളിലല്ല നീന്തി നടക്കുന്ന ആളുകൾ, ഏറ്റവും മുകളിൽ കാണാൻ പറ്റാത്തവരെ നമ്മൾ പറഞ്ഞത് എന്താ പ്ലാങ്ക്ടൺ. ഇത് നെക്റ്റൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ പെലാജിക്ക് എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ഇൻ വാട്ടർ കോളം, അവർ പറയുന്ന പേരാണ് പെലാഗോസ്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ എന്താണ് കാർട്ടിലേജിനസ് ഫിഷസ്, അതായത് സ്രാവ്, തെരണ്ടി, ഷാർക്കൊക്കെ എന്താ ബെന്തിക്കാണ്, അതേസമയം നമ്മളെ മത്തി അയില അതൊക്കെ എന്താ പെലാജിക്കാണ്, ഈ വാട്ടർ കോളത്തിൽ കാണുന്ന ജീവികളാണ് ഓക്കെ. ഇനി ഹാബിറ്റ്, ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണ രീതിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് മൊത്തത്തിലൊന്ന് പറയാം. ഹെർബിവോഴ്സ് നമുക്കറിയാം അല്ലേ, എന്താ സസ്യബുക്കുകൾ, ഫീഡിങ് അപ്പോൺ പ്ലാന്റ്സ്. കാർണിവോഴ്സ് എന്താ, മാംസ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഫീഡിങ് അപ്പോൺ ഫ്ലഷ് ഓൺലി, ഇറച്ചി മാത്രം എന്ന് പറഞ്ഞാൽ ജീവികളെ തിന്നുന്ന ജീവികൾ. ഇപ്പോൾ സിംഹമൊക്കെ ഇല്ലേ അല്ലേ, അവർ ഇറച്ചിയാണല്ലോ തിന്നുന്നത്. ഓംനിവോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും കഴിക്കുന്നത്, ഇപ്പോൾ മനുഷ്യന്മാരൊക്കെ അതിൽപ്പെടും. ഫീഡിങ് അപ്പോൺ ബോത്ത് ഫ്ലഷ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ, ഇപ്പോൾ കരടി ഒക്കെ അതിൽ പെടുന്നതാണ് ഒംനിവോഴ്സ്. ഒംനി എന്ന് പറഞ്ഞാൽ രണ്ട് എന്നർത്ഥം കേട്ടോ. അവർ രണ്ടും കഴിക്കുന്നവരെ പേര് ഫീഡിങ് അപ്പോൺ ബോത്ത് ഫ്ലഷ് ആൻഡ് പ്ലാന്റ്സ്, അവരുടെ പേരാണ് ഒംനിവോഴ്സ്, മിശ്രബുക്കുകൾ. പിന്നെ ഫ്രൂജിവോഴ്സ് എന്താ, ഫ്രൂട്ട്സ് കഴിക്കുന്നവർ, ഇപ്പോൾ ബാറ്റ്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പം നിപ്പ നിപ്പ, നിപ്പക്ക് കാരണം എന്താ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആണെന്ന് പറയപ്പെടുന്നു അല്ലേ, അത് അവരെ പറയുന്ന പേരാണ് ഫ്രൂജിവോഴ്സ്, ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകൾ. പിന്നെ പറയുന്നത് എന്താണ്, സാൻജിവോഴ്സ്. സാൻജിവോഴ്സ് എന്ന് പറഞ്ഞാൽ കൊതുക്, അട്ട, ഇവരൊക്കെ രക്തം കുടിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരുടെ പേര് സാൻജിവോഴ്സ്, ഫീഡിങ് അപ്പോൺ ബ്ലഡ്. ഇൻസെക്റ്റിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിനെ തിന്ന് ജീവിക്കുന്ന, ഇപ്പോൾ തവള അല്ലെങ്കിൽ ഓന്ത്, ഇതൊക്കെ എന്താ ഇൻസെക്റ്റിവോഴ്സാണ് അല്ലേ, പല്ലി. സ്കാവഞ്ചേഴ്സ് എന്താ, ഫീഡിങ് അപ്പോൺ ഡെഡ് റിമൈൻസ് ഓഫ് അനിമൽസ്. ഇപ്പോൾ ഹയന എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട് അല്ലേ, ഹയന, വൾച്ചറൊക്കെ, ഹയന എന്ന് പറഞ്ഞാൽ കഴുതപ്പുലി, വൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കഴുകൻ, ഇവരൊക്കെ കാട്ടിൽ ഈ വേസ്റ്റ് തിന്നുന്ന ആൾക്കാരാണ്. അനിമൽസ് ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു സിംഹം എന്താണ് ഒരു ആടിനെ, ആടല്ലല്ലോ, ഒരു മാനിനെ കൊന്നു, എന്നിട്ട് അതൊക്കെ കഴിച്ചു, അതിൻ്റെ അവശിഷ്ടം കഴിക്കുന്ന ആൾക്കാരാണ് സ്കാവഞ്ചേഴ്സ്. എന്താ പേര്, സ്കാവഞ്ചേഴ്സ് കേട്ടോ, ശവന്തീനികൾ എന്ന് പറയും മലയാളത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ്, പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ നിലത്ത് വീണ് മണ്ണിൽ കിടന്ന് അഴിഞ്ഞ് അല്ലേ, ആ അതിനെ പറയും ഡെട്രീറ്റസ് എന്ന് പറയും, ഹ്യൂമസ് അല്ലെങ്കിൽ ഡെട്രീസ്, അത് തിന്നുന്ന ജീവികളുടെ പേരാണ് ഡെട്രിറ്റിവോഴ്സ്. മണ്ണിലൊക്കെ അത് തിന്നിട്ടാണ് ജീവിക്കുന്നത്. ഡെഡ് ആൻഡ് ഡീക്കെയിൻ വെജിറ്റേറ്റീവ് മാറ്റർ, വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് മാറ്റർ കേട്ടോ. സ്കാവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെ വേസ്റ്റ് തിന്നുന്നവർ, ഡെട്രിറ്റിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഡെഡ് ആൻഡ് ഡീക്കെയിൻ മാറ്റർ തിന്നുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല എക്സാമ്പിൾ മണ്ണിര അല്ലേ, മണ്ണിര അതാണല്ലോ ഡെട്രിറ്റിവോറാണ് കേട്ടോ. പിന്നെ വരുന്ന കാനിബാൾസ്, കാനിബാൾസ് എന്ന് പറഞ്ഞാൽ അതേ സ്പീഷീസിൽപ്പെട്ട ആളുകളെ തിന്നുന്ന ആൾക്കാരാണിത് കാനിബാൾസ്. ഇപ്പോൾ ബ്ലാക്ക് വിഡോ, സ്പൈഡർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഒരു ജീവി അതിൻ്റെ സ്പീഷീസിൽപ്പെട്ടവരെ തന്നെ തിന്നാം, അവരുടെ പേരാണ് കാനിബാൾസ് കേട്ടോ. അപ്പോൾ ഇതാരാ, ഹെർബിവോറാണ് അല്ലേ, ഹെർബിവോഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ വരുന്നവരാണ് കാർണിവോഴ്സിന് എക്സാമ്പിളാണ് അല്ലേ. പിന്നെ വരുന്നത് രണ്ടും തിന്നുന്നവർ, ഒംനിവോഴ്സ്, ഫ്രൂട്ട്സും കഴിക്കും ഫിഷും കഴിക്കും കരടി കേട്ടോ. പിന്നെ വരുന്നവരാ, ഇതാണ് ബാറ്റ്, ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾ, ഫ്രൂജിവോഴ്സ് അല്ലേ. പിന്നെ വരുന്നത് ആ ഇൻസെക്ട്സിനെ തിന്നുന്നവർ, ഇൻസെക്റ്റിവോഴ്സ്, ഓന്ത്, അരണ, പല്ലിയൊക്കെ അതിൽ വരും അല്ലേ. ഇത് ബ്ലഡ് സക്കി, എന്താണ് അട്ട, സാൻജിവോഴ്സ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇവരെ നമ്മളിങ്ങനെ വിശേഷിപ്പിക്കും. മണ്ണിര, എർത്വം, ഡെട്രിറ്റിവോഴ്സ് എന്ന് പറയില്ല, ഡെഡ് ആൻഡ് ഡീക്കെയിങ് വെജിറ്റേറ്റീവ് മാറ്റർ, അത് കഴിക്കുന്നവരാണ്, അവരുടെ പേര് ഡെട്രിറ്റിവോഴ്സ്. പിന്നെ വരുന്നത് വൾച്ചർ, വൾച്ചർ എന്ന സ്കാവഞ്ചറിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. കഴുകൻ എന്താണ് സ്കാവഞ്ചർ, ശവന്തീനികൾ. ഹയന എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്, കഴുതപ്പുലി, അവരും സ്കാവഞ്ചേഴ്സാണ്. പിന്നെ വരുന്നത് കാനിബാൾസ്, സെയിം സ്പീഷീസിൽപ്പെട്ട ആളുകളെ തിന്നുന്ന ആളുകളാണ് കാനിബാൾസ്.
ഓക്കെ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ ഉള്ള ക്ലാസ്സിഫിക്കേഷനിലേക്ക് കിടക്കാം. അത് അടുത്ത വീഡിയോ തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് നമുക്ക് ബോട്ടണിയിൽ സുവോളജി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ കോസിസ്റ്റൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുന്നത്.